ഇന്ത്യക്കെതിരെ മറ്റൊരു കുത്തിത്തിരിപ്പുമായി പാകിസ്ഥാൻ വീണ്ടും രംഗത്ത്. ഈ കോവിഡ് കാലത്ത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള സ്നേഹവും സഹകരണവും ഇല്ലാതാക്കാൻ ഇസ്ലാമോഫോബിയ എന്ന ഒരു ഒളിയുദ്ധമുറയുമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ സൈബർ വാറിലൂടെ പാകിസ്ഥാൻ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സൽപ്പേരിനെയാണ്. ലോകത്തിന് മുന്നിൽ എന്നും പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ഉയർന്നു നിൽക്കുന്ന ഭാരതത്തിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യശസ്സിനെയും സൽപ്പേരിനെയും കളങ്കപ്പെടുത്താൻ പുതിയ തന്ത്രവുമായി പാകിസ്ഥാൻ രംഗത്ത്. സോഷ്യൽ മീഡിയ പ്രധാനമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൈബർ സ്പേസിലൂടെ പ്രധാനമന്ത്രിയെയും ഇന്ത്യയെയും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കരിവാരിത്തേക്കാനാണ് പാകിസ്ഥാൻ്റെ പുതിയ ശ്രമമെന്ന് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ അഥവാ മുസ്ലിം വിരുദ്ധത സർക്കാർ രൂക്ഷമാക്കുന്നു എന്ന തരത്തിൽ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഭൂരിഭാഗം മെസ്സേജുകൾക്ക് പിന്നിലും പാകിസ്ഥാൻ്റെ കുരുട്ടുബുദ്ധിയാണെന്ന് ദേശീയ സുരക്ഷാ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിലൂടെ ഇന്ത്യ വിരുദ്ധ വികാരം വളർത്തിയെടുക്കാനാണ് പാകിസ്ഥാൻ്റെ ശ്രമം, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ. ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധ വികാരം രൂക്ഷമാകുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണത്തിനാണ് പാക് സർക്കാർ ശ്രമിക്കുന്നതെന്നും സുരക്ഷാ ഏജൻസികൾ കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയ്ക്കും ഇന്ത്യയുമായി അടുപ്പം സൂക്ഷിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്കിടയിലും ശത്രുത സൃഷ്ടിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ രാജ്യങ്ങൾക്കിടയിൽ മോശമായി ചിത്രീകരിക്കാനുമാണ് പാകിസ്ഥാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി പാകിസ്ഥാനിലും ഗൾഫിലുമായി നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലുള്ളവർ ആക്രമിക്കപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇത്തരം ഹാൻഡിലുകളിൽ പ്രധാനമായും പടച്ചുവിടുന്നത്. ഇന്ത്യയിൽ അസന്തുലിതാവസ്ഥ, മുസ്ലിങ്ങൾ അരക്ഷിതർ, മോദിക്ക് ലജ്ജയില്ല എന്ന തരത്തിലുള്ള ഹാഷ്ടാഗുകളും ഈ വ്യാജ പ്രചരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പാക് തീവ്രവാദ സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാദ്യമായല്ല പാകിസ്ഥാൻ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും കരിവാരിത്തേക്കാൻ ശ്രമം നടത്തുന്നത്. കേന്ദ്രം ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവികൾ എടുത്തു കളഞ്ഞപ്പോഴും കശ്മീരിൽ ലോക്ക്ഡൗൺ കൊണ്ടുവന്നപ്പോഴുമെല്ലാം പാകിസ്ഥാൻ സൈബർ ഇടങ്ങൾ വഴി ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. ലോകം പകച്ചു നിൽക്കുന്ന ഈ കോവിഡ് കാലത്തും പാകിസ്ഥാൻ പഠിച്ചത് തന്നെ പാടുകയാണ്. ഇന്ത്യ മോദി വിരുദ്ധത മാത്രം പരമപ്രധാന ലക്ഷ്യമാക്കിയിട്ടുള്ള പാകിസ്ഥാനിൽ കൊറോണ സംഹാരതാണ്ഡവമാടുകയാണ്. ജനങ്ങളുടെ ജീവനല്ല പാക് ഭരണകൂടത്തിനും അവരെ നയിക്കുന്ന തീവ്രവാദികൾക്കും മുഖ്യം. ഇന്ത്യ വിരുദ്ധതയാണ്, മോദി വിരുദ്ധതയാണ്. കഴുത കാമം കരഞ്ഞു തീർക്കും പോലെ ഇമ്രാനും കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ പ്രശ്നങ്ങൾ കരഞ്ഞു തീർക്കട്ടെ. ഇവിടെ നാം ഇന്ത്യക്കാരും പ്രധാനമന്ത്രി മോദിജിയും വലിയൊരു പോരാട്ടത്തിലാണ്, കൊറോണയെ തുരത്തിയോടിക്കാനുള്ള പോരാട്ടത്തിൽ. അതൊക്കെ ഈ ഇമ്രാനോ പന്നികളായ തീവ്രവാദികളോ അറിയുന്നോ? ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.